പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം തീർക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഈ ബന്ധം കൊണ്ട് എന്താ അർത്ഥം? നീ വെറുതെ അവളെ വിഷമിപ്പിക്കരുത്. അവൻ പറഞ്ഞതൊന്നും മോള് മനസ്സിൽ വെക്കണ്ട. അവന്റെ ഉള്ളിലെ സങ്കടം കൊണ്ട് പറഞ്ഞുപോയതായിരിക്കും. പോട്ടെ മോളെ, വിട്ടുകള. ഇനിയെങ്കിലും മതിയാക്കി കൂടെ മറ്റുള്ളവരുടെ സഹതാപങ്ങൾ പിടിച്ചു പറ്റാനുള്ള ഈ നാടകം കളി കഷ്ടം. നിങ്ങൾക്ക് നിലത്തിങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇതും ചികിത്സയുടെ ഒരു ഭാഗമാണ്. പണ്ട് കാലത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്നത് കൊണ്ടാണ് രോഗങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. നല്ല ആരോഗ്യം മനസ്സും ശരീരവും ആത്മാവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. പോഷകാഹാരത്തിലൂടെയും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രകൃതി ചികിത്സ. ഉപവാസം, ജലചികിത്സ, സൺബാത്ത്, മൺചികിത്സ, ആവി ചികിത്സ, വ്യായാമം, യോഗ, മെഡിറ്റേഷൻ, മസാജിംഗ്, പ്രകൃതിദത്തമായ ഭക്ഷണം, പിന്നെ Abstinence from harmful food. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്നത്. ഓഫീസിലെ ലിഫ്റ്റ് കേടായ പടി കയറാത്തവനായി ഈ ഗിരി, അങ്ങനെയുള്ളവനായി ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. എന്റെ ചേച്ചി, ഇതൊന്നും വർക്കൗട്ട് ആവത്തില്ല. നീ ഒന്ന് ചുമ്മാ തിരി. അവനെ ഒരു മാസം എനിക്കിവിടെ ഒറ്റയ്ക്ക് നിർത്തിയേ പറ്റൂ. സുമിത അവളുടെ വീട്ടിലേക്കും പറഞ്ഞുവിടണം. അതിനുള്ള പണിയാ ഞാൻ ഈ നോക്കുന്നേ. ഇതൊന്നും ഇവനെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പ്രകൃതി ചികിത്സ ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പ്രകൃതി ചികിത്സയാണ് ആശ്രയിച്ചിരുന്നത്. അത് അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ച് തെളിയിക്കുകയും ചെയ്തതാണ്. മിക്കവാറും നമ്മൾ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ഇവൻ ടാക്സി പിടിച്ച് അവിടെ എത്തും. എന്തായാലും ശരി, ഒരു മാസത്തെ ഇവിടുത്തെ ജീവിതം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുന്ന മാറ്റം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി, അപ്പോ ഓൾ ദി ബെസ്റ്റ്. എന്റെ സുമി, എനിക്ക് വയ്യ. ഇതൊക്കെ അവൻ സ്വയം ചെയ്യണം, നമ്മൾ സഹായിക്കാൻ പാടില്ല. അമ്മ, അതേ ഒരു കസേരയും എടുത്തേ. അല്ല, നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ നിന്നാ എങ്ങനെ ശരിയാവും? ഓഫീസ് കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാവും. ആകാശ് എത്രയും പെട്ടെന്ന് തിരിച്ചു പോണം. ആകാശും സ്നേഹയും പോകുമ്പോ സുമിമോളും പോട്ടെ. അതെ അതെ, ഇവിടെ ആരും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ.
എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഇവിടെ നിന്ന് വിളിക്കുമല്ലോ. അപ്പൊ ആരെങ്കിലും നമ്മൾ വന്നാ പോരെ. അങ്ങനെ തന്നെ തീരുമാനിക്കാം അല്ലേ ഗിരി? അങ്ങനെയാണെങ്കിൽ സുമിത ഇവരുടെ കൂടെ തന്നെ പോട്ടെ അല്ലേ ഗിരി? അവളിവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഒറ്റയ്ക്കാവുമ്പോ സ്വാതന്ത്ര്യത്തോടെ നിനക്ക് ഈ ചികിത്സകളൊക്കെ ചെയ്യാലോ. അല്ല അമ്മ, ഞാൻ ഇവിടെ നിന്നോളാം ഗിരിയുടെ ബൈസ്റ്റാൻഡർ ആയിട്ട്. ഇതെന്ന് നോക്കി, ഇവിടെ ബൈസ്റ്റാൻഡേഴ്സിനെയൊക്കെ അലോ ചെയ്യുന്നുണ്ടല്ലോ. അത് പ്രായമായ ആളുകൾക്ക് വേണ്ടിയിട്ടാ. ഗിരിയെ പോലെ ഒരാൾക്ക് ഇവിടെ ഒരു ബൈസ്റ്റാൻഡറുടെ ആവശ്യമില്ല. ഞാനിവിടെ ഗിരിയുടെ കൂടെ നിന്നെന്ന് വെച്ചിട്ട് എന്ത് സംഭവിക്കാൻ അമ്മേ? ഇനി അതിന്റെ പേരിൽ നിങ്ങൾ ആരും തർക്കിക്കണ്ട, ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം. നിങ്ങളെയൊക്കെ കാണണമെന്ന് തോന്നിയ ഞാൻ വിളിക്കും, അതുപോലെ നിങ്ങൾക്കും എന്നെ കാണണമെന്ന് തോന്നി ഇങ്ങോട്ട് വരാലോ. ഇനി നിന്ന സുമിക്ക് കൂടുതൽ സങ്കടമാവുകയുള്ളൂ. സുമി പോയിക്കോ. എടാ പോയിട്ട് വരാമെങ്കിലും എന്റെ ആവശ്യം ഉണ്ടെങ്കിലും പിടിച്ച. നിങ്ങൾ വെക്കോ, ഞങ്ങൾ വന്നേക്കാം. ആ വന്ന വണ്ടി നമ്പർ ആ വിഷ്വൽസ് നിന്ന് കിട്ടും. അതോടെ സുമിയെ ആക്രമിച്ചത് ആരാണെന്ന് ഈസി ആയിട്ട് പോലീസിന് തെളിയിക്കാൻ പറ്റും. ഈ കേസും നൂലാമാലകളുമായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോണോ? ആ ആക്രമികൾ ആരാണെന്നും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം ഏതാണെന്നും നമുക്ക് കണ്ടെത്തണം. സുമി, അടുത്ത ആഴ്ച നമുക്ക് ഒന്നുകൂടെ കോഴിക്കോട്ടേക്ക് വരണം. അങ്ങനെ അടിക്കടി വന്ന് ഗിരിയെ കാണാൻ ഈ പ്രകൃതി ചികിത്സക്കാര് സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതെ, ഗിരിയെ കാണുന്ന മാത്രല്ല, എനിക്ക് ഇവിടെ കോഴിക്കോട് ഒന്ന് രണ്ട് ആളുകളെ കൂടെ കാണാനുണ്ട്. അതിനെനിക്ക് നിങ്ങളുടെ സഹായം വേണമായിരുന്നു. മനസ്സിലായി. സുമി പറഞ്ഞു വരുന്നത് ഗിരിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ കാര്യമല്ലേ? ഗിരിമോനെ, നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷേ എല്ലാം നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണെന്ന് നീ മനസ്സിലാക്കിയാ മതി. നിന്റെ നല്ലതിനു വേണ്ടി ഞാൻ ചെയ്തിരുന്ന ഒന്നും ഒരിക്കലും നിന്റെ കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം.
പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിനക്കതൊക്കെ ബോധ്യപ്പെട്ടോളും. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, നിനക്കിപ്പോ ഞങ്ങളെ ആരെ ഒരു വിലയില്ലല്ലോ. സുമി പറയുന്ന മാത്രമല്ലേ വേദവാക്യം. ഞാൻ ഇന്നുവരെ അമ്മയെ വില വെക്കാതെ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലല്ലോ. അമ്മയുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്തിട്ടുമില്ല. പിന്നെ എന്താ അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും മാത്രമല്ലല്ലോ കാര്യം. നിന്നിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഗിരി. പിന്നെ നമ്മുടെ കുടുംബത്തിനകത്ത് വന്ന മാറ്റങ്ങളെ കുറിച്ചും. അമ്മേ, സുമി വന്നതോടെ നമ്മുടെ കുടുംബത്ത് നല്ല മാറ്റങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഗിരിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷെ നിന്റെ മുമ്പിൽ സുമിത എങ്ങനെയായിരുന്നോ അതല്ല അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ. അമ്മയും നമ്മളൊക്കെ ഇത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന കുടുംബമായിട്ടേ ഇത്. നമ്മളെല്ലാവരും കുഴിച്ചു മൂടിയിരുന്ന പഴയ ചിത്രങ്ങൾ വെറുതെ പൊക്കിയെടുത്ത് കൊണ്ടുവരാനും നമ്മുടെയൊക്കെ മനസ്സമാധാനം കളയാനും ഏട്ടന്റെ ആരോഗ്യം പോലും തകർക്കാനും സുമിതയായിട്ടിതല്ലേ കാരണം. പെറ്റമ്മയെന്നോ പോറ്റമ്മയെന്നോ എന്തെങ്കിലും ഒരു വ്യത്യാസം നീ എന്നിൽ കണ്ടിരുന്നോ? ഇല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അങ്ങനെയാ ഞാൻ നിന്നെ നോക്കി വളർത്തിയത്. നിന്റെ മനസ്സിൽ അത്തരം ചിന്തകൾ ഉണ്ടാവാൻ വേണ്ടിയല്ലേ അവളിപ്പോ ആവശ്യമില്ലാത്ത ഓരോ കഥകൾ ചെയ്യുന്നത്. ഓരോ കുടുംബത്തിനും ഒരു താളമുണ്ട് ഗിരി. വന്ന് കേറുന്ന പെണ്ണ് ആ താളത്തിനൊത്ത് നിൽക്കുന്നവളായിരിക്കണം, അല്ലെങ്കിൽ ജീവിതം ആകെ അവതാളമായി പോവും. വെറുതെ സുമി ആരും തെറ്റിദ്ധരിക്കണ്ട. അവൾ എന്ത് ചെയ്താലും അതൊന്നും ഈ പറഞ്ഞ ദുരുദ്ദേശങ്ങളോടെ ആയിരുന്നില്ല. നിന്റെ മനസ്സ് ശുദ്ധമാ മോനെ, അതുകൊണ്ട് നീ എളുപ്പത്തിൽ എന്തും വിശ്വസിക്കും. പക്ഷേ ഒരുപാട് ജീവിതം കണ്ടവളാ ഞാൻ. എന്റെ അനുഭവങ്ങൾ എന്നെ കൊണ്ട് പല ചോദ്യങ്ങളും ചോദിപ്പിച്ചെന്ന് വരും. അതിലൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അന്ന് നിന്റെ ഓൺലൈൻ മീറ്റിംഗ് കഴിയുന്നതുവരെയുള്ള ഒരു വെറും അരമണിക്കൂർ സമയം സുമിത എന്താ കാത്തു നിൽക്കാത്തത്? എന്തായിരുന്നു അവൾക്ക് അത്ര അത്യാവശ്യം? അതൊക്കെ പറഞ്ഞതല്ലേ അമ്മേ അവൾ അമ്പലത്തിൽ പോയതാണെന്ന്. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വരാൻ രണ്ടു മണിക്കൂർ നേരം വേണോ? ഇത് നീ ആരോടാ ഈ പറയുന്നേ? അല്ല, സ്വന്തമായിട്ട് അത്ര പോലും ചിന്തിക്കാനുള്ള ശേഷി നിനക്കില്ലേ? ഇത്രമാത്രം അന്ധമായിട്ട് വിശ്വസിക്കാൻ അവൾ നിന്നെ പഠിപ്പിച്ചെടുത്തിരിക്കല്ലേ? ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഏട്ടന് വയ്യായിക വരാൻ, അതാണ് എന്നെ അതിശയിപ്പിച്ചു കളഞ്ഞത്. അത് വലിയൊരു ടൈമിംഗ് ആയി പോയത്. അമ്പിയങ്ങളെ, അതിന് സുമി എന്ത് പഴച്ചുന്നാ? ശ്രീനീഷ് വിളിച്ച് സാനിയയുടെ കാര്യം പറഞ്ഞത് അപ്പോഴാണ്. അത് കേട്ടത് ഞാൻ ആകെ തകർന്നുപോയി. അതാ എനിക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നത്. ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴേക്കുള്ള നിന്റെ സ്വഭാവത്തിലെ ആ വ്യത്യാസം, അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മോനെ. ഇനിയുള്ള ഒരാഴ്ചയെങ്കിലും നീ ഒറ്റയ്ക്കിരുന്ന് നന്നായിട്ടൊന്ന് ആലോചിക്ക്. ശരീരത്തിനോടൊപ്പം മനസ്സും ഒന്ന് തെളിയട്ടെ. എന്നിട്ടും ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെനിക്കൊന്നും പറയാനില്ല. അമ്മേ, അമ്മയുടെ മനസ്സിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ ന്യായമാണ്. പക്ഷേ അമ്മ എന്നെ വിശ്വസിക്കണം. നമുക്കിടയിലുള്ള സ്നേഹത്തിനും അടുപ്പത്തിനും ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ഒരിക്കലും സുമി ശ്രമിച്ചിട്ടില്ല. ഇനി ശ്രമിക്കുകയില്ല. ഒന്നും ആലോചിച്ച് അമ്മ മനസ്സ് പൊണ്ണാക്കണ്ട. എല്ലാം ഓക്കെ ആവും. നിങ്ങൾ സമാധാനമായി പോയിട്ടു. മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ കഠാരയുമായി നിന്നയാൾ സുമിതയെ ആക്രമിക്കാമെന്നതാണെന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? അപ്പോ ആ മെഡിക്കൽ സ്റ്റോറിൽ സുമിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർ. അതുമാത്രമല്ല, അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല. മറ്റൊരു വണ്ടിയിൽ കുറച്ച് കൂട്ടാളികളും കൂടെ ഉണ്ടായിരുന്നു. അക്കു വരട്ടിയപ്പോ പന്തിയില്ലെന്ന് കണ്ടിട്ട് അയാൾ ഓടി ആ വണ്ടി കയറി രക്ഷപ്പെടുകയായിരുന്നു സർ. സുമിതയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞാനും ഗിരിയും കോഴിക്കോട് വന്നത് മുതൽ ആരൊക്കെയോ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന പോലൊരു തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് സർ. അവരെ നിങ്ങൾ കണ്ടിരുന്നു? ഇല്ല സർ, അങ്ങനെ വ്യക്തമായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. മിന്നായം പോലെ. മിസ്റ്റർ ഗിരിധർ നമ്പ്യാർക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഗിരി വലിയൊരു ബിസിനസ്സുകാരനല്ലേ സർ, അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ അവർ ഗിരിയല്ല ലക്ഷ്യം വെച്ച് വന്നേ. അങ്ങനെയാണെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് മെഡിക്കൽ സ്റ്റോറിൽ സുമി അപായപ്പെടുത്താൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഇത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് സുമിത നമ്പ്യാരുടെ മൊഴിയാണ് സർ. നിങ്ങളെ ആക്രമിക്കാൻ വന്ന ആൾക്കാരെ പറ്റി വേറെന്തെങ്കിലും സൂചനകൾ നൽകാനുണ്ടോ? സുമിതയെ വിളിക്കാനായി കാറിൽ ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. കാറിന്റെ വെളിച്ചത്തിൽ തന്നെ അവിടെ ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ കാറ് പാർക്ക് ചെയ്തപ്പോ അയാൾ പതുക്കെ എന്റെ കാറിന്റെ പിറകിലേക്ക് മാറി. പിന്നെ ഞാൻ കാർ റിവേഴ്സ് എടുത്തപ്പോ റിവേഴ്സ് ക്യാമറയിൽ കടാര പിടിച്ചു നിൽക്കുന്ന അയാളെ ഞാൻ കണ്ടു. വെളിച്ചം കുറവായിരുന്നെങ്കിലും എന്റെ കാറിന്റെ ഡാഷ് ക്യാമറയിൽ അയാളുടെ വിഷ്വൽസ് പതിഞ്ഞിട്ടുണ്ട് സർ. ദാ സർ, ഇതില് അതെല്ലാം ഉണ്ട്. ഇതാരാൾ മധു? നല്ല പരിചയമുണ്ടല്ലോ. സാറേ, ഇത് ബീരാനാ. ഏത് ബീരാൻ? നമ്മുടെ കൊണ്ടോട്ടി ബീരാനല്ലേ സാറേ? അവനെ നമ്മുടെ കേടി ലിസ്റ്റിൽ പെട്ട ആളാ. ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാം ഭക്ഷണരീതി മാറുകയാണ്. നിങ്ങളെല്ലാവരും ദിവസം 3-4 നേരം ഭക്ഷണം കഴിച്ച് ശീലിച്ചവരായിരിക്കും. ഞങ്ങൾ പ്രകൃതി ചികിത്സക്കാർ ദിവസം 1 നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നവനെ യോഗിയെന്നും 2 നേരം ഭക്ഷണം കഴിക്കുന്നവനെ ഭോഗിയെന്നും 3 നേരം ഭക്ഷണം കഴിക്കുന്നവനെ രോഗിയെന്നുമാണ് വിളിക്കാറുള്ളത്. പ്രകൃതി ചികിത്സ ആഹാരത്തെ മരുന്നായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാ രോഗങ്ങളും ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ്. ആയുർവേദ കഞ്ഞിയും പുഴുക്കും ഒക്കെയാണ് നിങ്ങൾക്കിനി ഭക്ഷണമായിട്ട് ലഭിക്കാൻ പോകുന്നത്. കഴിക്കാൻ ആദ്യം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. എന്നാലും അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ രോഗങ്ങളൊന്നും നിങ്ങളുടെ ശരീരത്തെ തിരിഞ്ഞു നോക്കില്ല. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ കഴിച്ചു തുടങ്ങിക്കോളൂ. എന്തൊരു കയ്പാത്, എങ്ങനെ കുടിക്കുന്നത്? കഴിക്കൂ, അസുഖം മാറണമെങ്കിൽ കുറച്ച് കയ്പൊക്കെ നിങ്ങള് സഹിച്ചല്ലേ പറ്റൂ. എന്താ മരുന്ന് കഞ്ഞി കുടിക്കാൻ ഗിരിധർ നമ്പ്യാർക്ക് ബുദ്ധിമുട്ടുണ്ടോ? നോ പ്രോബ്ലം. എന്ത് കഴിക്കില്ലേ? ഇത് കഴിച്ചില്ലേ വേറെ ഭക്ഷണമൊന്നും കിട്ടൂല കേട്ടോ. വിശന്ന് കുടലി തരും, പറഞ്ഞേക്കാം. ഇത്തിരി കയ്പാണെങ്കിലും നല്ല രസമുണ്ട്. വായിരുന്നു കഴിക്കുന്നേ. ഗിരിയുടെ അമ്മേനി എന്തൊക്കെ കുത്തിത്തീർപ്പുണ്ടാക്കിയാലും അതൊന്നും അവരടുത്ത് നടക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ് കോഴിക്കോടൻ ട്രിപ്പിന്റെ ഗുട്ടൻസ്. ഹലോ, ഇവിടെ എന്റെ കൂടെ നിൽക്കാൻ പറ്റാത്തതിൽ സുമിക്ക് വിഷമമായോ? ഈ ചോദ്യം ഞാൻ ഗിരിയോട് അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ. ഞാൻ അവിടെ നിൽക്കാത്ത കാരണം ഗിരിക്ക് വിഷമമായോ? ഈ അമ്മയുടെ സ്വഭാവം ചിലപ്പോഴൊക്കെ ഇങ്ങനെയാ സുമി, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. എനിക്കിപ്പോഴും ഒരു മനസ്സമാധാനം കിട്ടിയതോട്ടോ. ഞാൻ വിചാരിച്ചു ഗിരി എന്നെ തലക്കിഴിഞ്ഞു കളഞ്ഞു. എനിക്ക് അങ്ങനെ കളയാൻ പറ്റുമോ? ഇവിടുത്തെ താമസത്തിൽ ഞാൻ സുമിയെ ശരിക്കും മിസ് ചെയ്യും. ഗിരി വിഷമിക്കണ്ട കേട്ടോ, ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് കണ്ടോളാം. അമ്മ അതിന് സമ്മതിക്കും തോന്നുന്നില്ല സുമി. ഞാൻ എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അതെ, എന്റെ ഒരു സർപ്രൈസ് വിസിറ്റ് ഗിരിക്ക് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം കേട്ടോ.